അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇന്ന് പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ 8-ാമത്തെ ദിവസമാണ്. ഇന്ന് മഗ്രിബോട് കൂടി 9-ാം രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ മഹത്വമായ ദിനങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത്. മുഹറം 10 ആഷുറാവ് വരുന്ന വെള്ളിയാഴ്ചയും താസുറാവ് മുഹറം 9 നാളെയാണ്. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഉള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മുഹറമിലേതാണെന്ന് വ്യക്തമായ ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് എടുത്തവർ ഉണ്ട്. അല്ലാഹു തആല നമ്മുടെ ഒക്കെ നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. ഈ മാസം അല്ലാ ആദരിച്ച മാസമാണ്. ഇന്ന് മഗ്രിബോട് കൂടി മുഹറം 9-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് മഗ്രിബിൻ്റെ ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ദിക്ര് ചൊല്ലേണ്ടത് ഏതാണെന്ന് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ. ഒന്നുകൂടെ പറയാം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ. കഴിയുന്നത്രയും പറയുക, എന്നിട്ട് ദുആ ചെയ്യുക. അല്ലാഹുവെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ഞാൻ ഉള്ളത്. എൻ്റെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ. അല്ലാഹു, എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ എൻ്റെ കുടുംബാദികൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ. എനിക്കും എൻ്റെ കുടുംബത്തിനും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ. പ്രയാസങ്ങൾ മാറ്റണേ, കടങ്ങൾ വീട്ടിത്തരണേ എന്നൊക്കെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന യാസീന്, ഫാത്തിഹ, അദ്ദാദ്, ദിക്ര്, സ്വലാത്ത് എല്ലാം ചൊല്ലുക. ഇനി നാളത്തെ ദിവസം പരമാവധി ദിക്റുകൾ വർദ്ധിക്കുക. നാളെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ര് ഏതാണെന്ന് പറയാം. നാളത്തെ ദിവസം ഒരുപാട് തവണ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ര്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നെ പറയേണ്ടത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതിക്റും മറന്നു പോവരുത്. പിന്നീട് സൂറത്ത് തൗബയിലെ ഒരായത്താണ് ഓതേണ്ടത്. ഇതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഈ ആയത്തിന്. ലക്കത് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും അരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈൻ തവല്ലോ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന ഈ ആയത്താണ് അധികരിപ്പിക്കേണ്ടത്. പിന്നീട് ഒരുപാട് തവണ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് ഒരുപാട് തവണ ആവർത്തിക്കണം. പിന്നീട് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് യാസീൻ ഓതുക. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഇതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.